യോഹന്നാൻ പതിനാറ് പന്ത്രണ്ട് ഇനിയും വളരെ കാര്യങ്ങൾ എനിക്കും നിങ്ങളോട് പറയാനുണ്ട് എന്നാൽ അവ ഉൾക്കൊള്ളാൻ ഇപ്പോൾ നിങ്ങൾക്ക് കഴിവില്ല എന്നാൽ സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും പ്രൈസ് പ്രേസ്തലോൾ ഹാലരൂയ സെഹിയോൺ ഒരുക്കുന്ന വചന ശുശ്രൂഷയിലേക്ക് യേശുക്രിസ്തുവന്റെ നാമത്തിൽ സേവർഖാൻ വട്ടാരിച്ചൻ്റെ ആത്മീയ കൂട്ടായ്മയിൽ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു പ്രേസ് എലോൺ ഹാലലിയ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ഒരു ആത്മീയ ശുശ്രൂഷയ്ക്ക് ഒരുങ്ങി പുറപ്പെട്ടാൽ ആ ആത്മീയ ശുശ്രൂഷയിൽ സംബന്ധിക്കതിന് മുമ്പ് തന്നെ ഒരുങ്ങുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മക പ്രവർത്തിക്കും ഈ നാളുകളിൽ ഈ സഖ്യം ധ്യാനം കേട്ടു വന്ന ധ്യാനം കൂടിയ ഒരു വ്യക്തി ജീവിതത്തിൻ്റെ അനുഭവം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് അദ്ദേഹത്തിന് എൻ്റെ വാക്കുകളിൽ ഇത് വായിക്കാം എൻ്റെ പേര് ജമ്മ അലക്സ് സ്ഥലം പള്ളുരുത്തി എൻ്റെ അനിയന ഭാര്യയും മകളും കൂടി ധ്യാനത്തിൽ പങ്കെടുക്കുവാൻ തീരുമാനിച്ചെങ്കിലും മകൾക്ക് ജോലി സ്ഥലത്തു നിന്നും ലീവ് അനുവദിക്കാതിരുന്നത് കാരണം അവർ എന്നെ ധ്യാനത്തിന് പോകാൻ ക്ഷണിച്ചു അത് ദൈവത്തിൻ്റെ വിളിയാണെന്ന് ഉൾക്കൊണ്ട് ഒരു ബുദ്ധിമുട്ടും കാണിക്കാതെ ഞാൻ രണ്ടായിരത്തി പതിനൊന്ന് ഒക്ടോബർ മുപ്പതാം തീയതി മുതലുള്ള ധ്യാനത്തിന് പോകാൻ തയ്യാറായി മുപ്പത്തഞ്ച് വർഷങ്ങളായി എനിക്ക് മുറുക്ക് എന്നൊരു ശീലം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ആ ദുശീലത്തെയും എൻ്റെ കൂടെ കൊണ്ടുപോയി പാലക്കാട് എത്തിയതിന് ശേഷം ഞങ്ങൾ സഹീവം ധ്യാന കേന്ദ്രത്തിലേക്ക് ബസ് കയറി ബസ് പുറപ്പെട്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഇത്രയും സമയം മുറുക്കാതിരുന്നതിൻ്റെ ബുദ്ധിമുട്ട് കാരണം എനിക്ക് എന്തെന്നില്ലാത്ത അസ്വസ്ഥത അനുഭവപ്പെടാൻ തുടങ്ങി പറയാൻ പറ്റാത്ത തരത്തിലൊരു ബുദ്ധിമുട്ടാണ് ഉണ്ടായത് ബസ്സിൽ തിരക്കായത് കാരണം ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയില്ല ഈ പ്രയാസം കണ്ട് എനിക്ക് വേണ്ടി ഒരാൾ സീറ്റ് ഒഴിഞ്ഞു തന്ന് ആ സീറ്റിൽ ഞാൻ ഇരുന്നു ഉടനെ തന്നെ ഞാൻ എൻ്റെ മുറുക്കാൻ പൊതി കയ്യിലെടുത്ത് കവർ തുറന്ന് പക്ഷേ ഞാൻ മുറുക്കാൻ കൂട്ട് എടുക്കുന്നതിന് മുൻപ് തന്നെ ആ കവറിലേക്ക് തന്നെ ഛർദ്ദിച്ചു അങ്ങനെ സെഗിയോൻ ധ്യാന കേന്ദ്രത്തിലേക്ക് അര കിലോമീറ്റർ മാത്രം ബാക്കി നിൽക്കേ എൻ്റെ മുറുക്കാൻ കവർ ഞാൻ പുറത്തേക്ക് എളിഞ്ഞു കളഞ്ഞു പിന്നെ ഉന്നേ വരെ ഞാൻ മുറുക്കിയിട്ടില്ല ഈ സംഭവം ദൈവം എൻ്റെ ദുശീലത്തിന് തന്ന വിടുതലാണെന്ന് ഞാൻ വിശ്വസിച്ച് അങ്ങനെ ഞാൻ മുറുക്കാൻ കവർ ഇല്ലാതെ ധ്യാന കേന്ദ്രത്തിൽ പ്രവേശിച്ചു ഞങ്ങൾ ഒരാഴ്ച അത് താമസിച്ചുള്ള ധ്യാനം വല്ല സന്തോഷത്തോടും ആധ്യാത്മിക ഉണർവോടും കൂടി സംബന്ധിച്ച് വല്ല പ്രസന്നമായി ഞാൻ തിരിച്ച് വീട്ടിൽ പോയി പിന്നെ ഒരിക്കൽ പോലും എനിക്ക് മുറുക്കണം എന്ന തോന്നൽ ഉണ്ടായിട്ടില്ല ഈ ദുശലം എന്നെടുത്തു മാറ്റിയ സർവശക്തന ദൈവത്തിന് നന്ദി പറയുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ധ്യാന കേന്ദ്രത്തിലേക്ക് പുറപ്പെടുമ്പോൾ അവർ മുറുക്കാൻ പോയ കാര്യങ്ങളായിട്ട് വരുന്ന വഴിയും ആ വാദങ്ങൾ മുറുക്കാനായിട്ട് എടുക്കാൻ തുടങ്ങുന്ന സമയത്ത് അതിലേക്ക് തന്നെ ഛർദ്ദിച്ചിട്ട് പിന്നെ ഇന്ന അവർ മുറുക്കാൻ തോന്നിയിട്ടില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു വ്യക്തി ആത്മീയ കാര്യങ്ങൾക്ക് പുറപ്പെടുന്ന സമയത്ത് തന്നെ അതിനോട് ഒരുങ്ങുന്ന സമയത്ത് തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാൻ തുടങ്ങാം ഒരുമിച്ച് പറയാം ഹല്ലയിൽ ഇയാ ഹൃദയം തുടങ്ങാൻ ഹല്ലേലൂയുക ഈ സമയം നമ്മൾ കുറച്ച് സമയം ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പോയാണ് നമ്മൾ തുടക്കത്തിൽ വായിച്ച് കേട്ട തിരുപതിവാഗ് ഇതാണ് കർത്താവിന് ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് പറയാനുണ്ട് എന്നാൽ അവ മുഴുവൻ സ്വീകരിക്കാൻ നമുക്ക് കഴിവില്ല പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ അതെല്ലാം സ്വീകരിക്കാൻ കൃപ നൽകും ആ പ്രിയപ്പെട്ട ദാസന കർത്താവ് ഒരുക്കുന്നൊക്കെ വരുന്ന വഴിക്ക് തന്നെ അദ്ദേഹത്തിന് വചനം സ്വീകരിക്കാൻ തടസ്സമായി നിൽക്കുന്ന എല്ലാ കാര്യങ്ങളും ഹൃദയത്തിന് കർത്താവ് എടുത്തു മാറ്റി ദുശീലങ്ങൾ എടുത്തു മാറ്റി എന്നിട്ട് ഹൃദയം ഒരുക്കി ആ ഒരുക്കിയ നിലത്ത് ഒരാഴ്ച കർത്താവ് വചനം വിതച്ചു കൊടുത്തു അല്ലേ ലയ്യാ ഇപ്പോൾ ഈ വചന ശുശ്രൂഷിക്കാൻ ഒരുങ്ങുമ്പോൾ ഓരോ ഹൃദയങ്ങളും ഒരുക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ് പരിശുദ്ധാൻമാവാണ് ഹൃദയം ഒരുക്കുന്നത് ഒരുക്കപ്പെട്ട ഹൃദയ വയലിലാണ് വചനം വിളമ്പേണ്ടത് ഈ സമയത്ത് ഇപ്പോൾ ഈ സൊസൈഷിനെ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തിൻ്റെ ഏത് ഭാഗത്തിനും സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിലാണെങ്കിലും ഇപ്പോൾ സാധിക്കുമെങ്കിൽ അവിടെ എഴുന്നേറ്റ് നിന്ന് രണ്ട് കരങ്ങളും ഉയർത്തി ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ് ഇപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കല്ല പ്രാർത്ഥിക്കണത് ഈ സഖിയാൻ വചന കൂടാരത്തിൽ വിവിധ ചാപ്പല്ലുകൾ ഉയർന്നിരിക്കുന്ന പ്രാർത്ഥനയോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കുകയാണ് പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറന്നു തരണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ് കണ്ണുകളടിച്ച് കരങ്ങൾ രണ്ടും തുറന്നു പിടിച്ച് കുറേ സമയം പരിശുദ്ധാത്മാവേ ഹൃദയ ഒരുക്കണമേ അഭിഷേകം നൽകണമേ ർത്താവ് ഹൃദയത്തെ രൂപപ്പെടുത്തണമേ എല്ലാ ദുശീലങ്ങളിലേക്കും പരിശുധാന് വ്യാപരിക്കട്ടെ എല്ലാ തലക്കോഷങ്ങളിലേക്കും പരിശുധാൻമാന്റെ അഭിഷേകം വ്യാപരിക്കട്ടെ എല്ലാ വചന വചനസമയം തലസംബന്ധ കെട്ടുപാടുകൾ അഴിയാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കാര്യങ്ങൾ ഉയർത്തി എല്ലാവരും ചേർന്ന് ഓർക്കാൻ ശ്രദ്ധിക്കട്ടെ ശിവ ആരാധന 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 പരിശുധാൻമാവേ ആരാധന 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 യേശുര ആരാധന 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 ഓ കർത്താവെ ഇപ്പോൾ കരങ്ങൾ ഉയർത്തി കണ്ണുനീരോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ദാസി ദാസന്മാരിലേക്കും ഇപ്പോൾ അവിടുത്തെ ആത്മാവിനെ നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിന്റെ പൂർണ്ണത്തിലേക്ക് നയിക്കുമെന്ന് പതിനൊപ്പം അയച്ചിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഓ ദൈവമേ അടഞ്ഞിരിക്കുന്ന ഹൃദയങ്ങൾ തുറക്കപ്പെട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പാപത്താൽ കെട്ടപ്പെട്ട ഹൃദയങ്ങളിലേക്ക് ഇപ്പോൾ പരിശുദ്ധാൻമാർ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓ ദൈവമേ വിശ്വാസക്കുറവ് താൽപര്യമായി മാറുമ്പോൾ പലതരത്തിലുള്ള തടസ്സങ്ങൾ ദുർദർശങ്ങൾ ഇപ്പോൾ ഓരോ വ്യക്തി ഒന്ന് വിട്ടുമാറിപ്പോട്ടെന്ന് പ്രാർത്ഥിക്കുന്നു പട്ടാരിച്ചിന് ആത്മീയ കൂട്ടാമെന്ന് ചേർന്നത് പ്രാർത്ഥിക്കുന്നു തിരുസഭയുടെ കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കുന്നു കൂട്ടായ്മയിൽ കർത്താവേക് ഒട്ടിക്കാരെ അനുദിപ്പിക്കാൻ വധന ഹൃദയത്തെ സ്വീകരിക്കാൻ കൃപ നൽകണമേ ആരാധന 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 ഓ വചന കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പൈശാചിക പേട്ടകളും രോഗപേട്ടകളും ചരുന്ന് വിട്ടുപോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അത്ഭുതത്തിന്റെ അഭിഷേകം വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശു 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 ആരാധന 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 വചനത്തിൻ്റെ അമ്മയായ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താപങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങനെ നിഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഒരുമിച്ച് എല്ലാം മറിയമേ തമ്പുരാജ്യ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ പ്രൈസ്ത ലോഡ് ഹാലരുവിയ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം എന്തുകൊണ്ടാണ് നമുക്ക് വിരോധികൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് എതിർപ്പുകൾ ഉണ്ടാകുന്നത് അനേകം ആൾക്കാർ പലപ്പോഴും ധ്യാന ശുശ്രൂഷകൾ കണ്ടുമുട്ടുമ്പോഴും ചിലപ്പോൾ പല സ്ഥലങ്ങളിൽ വെച്ച് ഭവനങ്ങളിലൊക്കെ വെച്ച് കണ്ടുമുട്ടി സംസാരിക്കുമ്പോഴും പലപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ് ഞാൻ അവരുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്തത് അവർക്ക് വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തത് എൻ്റെ ജീവൻ തന്നെ ത്യജിച്ച് എൻ്റെ ചോര നീരാക്കി ഇവർക്ക് വേണ്ടി എല്ലാം ഞാൻ നന്മ ചെയ്ത് എന്നിട്ടിപ്പോൾ എല്ലാവരും എന്നെ എതിർക്കുകയാണ് എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളെ ആൾക്കാർ ഇങ്ങനെ എതിർക്കണത് ഒരു തെറ്റും ചെയ്തിട്ടില്ല തെറ്റ് ചെയ്ത് ഞാൻ ജനഭേദപ്പുണ്ടാകുമായിരിക്കാം അതല്ല നന്മ മാത്രം ചെയ്യുന്ന ഒരു ഉപദ്രവം ചെയ്യുന്നില്ല എന്നിട്ടും കാരണം കൂടാതെ വെറുതെ ആൾക്കാരിങ്ങനെ എതിർത്തുകൊണ്ടിരിക്കുകയാണ് പീഡാനുപചാരത്തിന് വായിക്കുമ്പോൾ ദുഃഖ വെള്ളിയാഴ്ച പീഡാനുപചാരത്തിന് വായിക്കുമ്പോൾ ഒരു വാക്ക് നമ്മുടെ ശബ്ദത്തിൽ പറഞ്ഞിരിക്കാൻ സാധ്യതയുണ്ട് അവർ യേശുവിനെ കുറിച്ച് പറയപ്പെട്ടിരിക്കുന്ന വചനമാണ് അവർ കാരണം കൂടാതെ എന്നെ വെറുത്തു നന്മ മാത്രം ചെയ്ത് പക്ഷു വെറുത്തു അലരിയ ഇതിനെക്കുറിച്ച് കർത്താവിൻ്റെ സന്നിധിയിലിരുന്ന് പരിശുദ്ധാൻമ ആലോചന ചോദിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവ് നൽകിയ വചനത്തിൻ്റെ ഒരു വെളിപ്പെടുത്തലാണ് സങ്കീർത്തനം മുപ്പത്തി എട്ട് ഇരുപത് അവിടെ ഭജന പഠിപ്പിക്കുന്നത് ഈ പ്രകാരമാണ് ബൈബിൾ ബൈബിളുള്ളവർ വചനം തുറന്ന് വായിക്കുന്നത് നല്ലതാണ് സംഗീതത്തിന് മുപ്പത്തിയെട്ട് ഇരുപത് നന്മയ്ക്ക് പ്രതിഫലമായി അവർ എന്നോട് തിന്മ ചെയ്യുന്നു ഞാൻ നന്മ ചെയ്യുന്നത് കൊണ്ടാണ് അവർ എൻ്റെ വിരോധികളായത് ഹലെ ലിയ നന്മയ്ക്ക് പ്രതിഫലമായി അവർ എന്നോട് തിന്മ ചെയ്യുന്നു ഞാൻ നന്മ ചെയ്യുന്നത് കൊണ്ടാണ് അവർ എൻ്റെ വിരോധികളായത് പ്രിയപ്പെട്ട ദൈവവേദലേ ഇതാ നിനക്കുള്ളൊരു ഒത്തിരി പരിശുദ്ധ നൽകിയാണ് എന്തുകൊണ്ടാണ് തെറ്റ് ചെയ്യാത്ത നന്മ മാത്രം ചെയ്തിട്ട് നിനക്ക് വിരോധികൾ ഉണ്ടാകുന്നത് അനേകരുടെ ആത്മീയ നന്മയ്ക്ക് ഉതകുന്ന അനേക കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടും എന്തുകൊണ്ടാണ് അവർ നിങ്ങൾ എതിർക്കുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന നന്മ ഉപകാരങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞവർക്ക് ചെയ്ത് കൊടുത്തു സാമ്പത്തികമായിട്ട് ചെയ്ത് കൊടുത്തിട്ടു വസ്തുക്കൾ വഴി ചെയ്ത് കൊടുത്തു പല വിധത്തിൽ നന്മ ചെയ്ത് കൊടുത്തു എന്നിട്ട് അവർ എന്തുകൊണ്ടാണ് എതിർക്കുന്നത് നിങ്ങൾ അവർക്ക് നന്മ ചെയ്തത് കൊണ്ടാണ് അവർ നിങ്ങളെ എതിർക്കുന്നത് ഇത് എഴുതപ്പെട്ട വചനം പഠിപ്പിക്കുന്ന കാര്യമാണ് ഒരുമിച്ച് പറയാം യേശുബ സ്തോത്രം നന്മ ചെയ്തവർക്ക് വിരോധികൾ ഉണ്ടാകും നന്മ ചെയ്യുന്നവർക്ക് ദൈവം ചില പ്രത്യേക തരത്തിലുള്ള ക്ലേശങ്ങളും എതിർപ്പുകളും അപവാദങ്ങളും അനുവദിച്ചു കൊടുക്കും എന്നാണ് വചനം പഠിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ വചനമത്സരിക്കുന്ന നന്മ ചെയ്യുന്ന വ്യക്തിക്ക് ഇങ്ങനെ ഉണ്ടാകാൻ കാരണം അതിനെക്കുറിച്ച് കർത്താവ് നൽകിയ കൂടുതൽ ഒരാഴമുള്ള വെളിപ്പെടുത്തൽ ജെറമിയ പ്രഭാത പുസ്തകത്തിൽ പതിനെട്ടാമത് അദ്ധ്യായത്തിൻ്റെ പതിനെട്ടാമത്തെ തിരുവചനത്തിലാണ് ജെറമിയ പതിനെട്ട് പതിനെട്ട് അപ്പോൾ അവർ പറഞ്ഞു വരുവിൻ നമുക്ക് ജെറമിയായിക്കെതിരെ ഗൂഢാലോചന നടത്താം എന്നാൽ പുരോഗതി നിയമോപദേശവും ജ്ഞാനിൽ നിന്ന് ആലോചനയും പ്രവാചകിൽ നിന്ന് വചനവും നശിച്ചു പോവുകയില്ല വരുവിൻ നമുക്ക് അവനെ നാവുകൊണ്ട് തകർക്കാം വരുവിൻ നമുക്ക് അവനെ നാവു കൊണ്ട് നകർക്കാം എന്ന് പറഞ്ഞാൽ അന്ന് ജറമിയ ദൈവോധന പ്രകാരമുള്ള ഒരുപാട് നന്മകൾ ജനത്തിന് കൊടുത്തു ഇതാ ഈ വഴിയെ നടക്കരുത് പാപത്തിന്റെ പിഴി വെട്ട് നടക്കണം സ്വർഗ്ഗത്താണ് ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു ഒരുപാട് ഭജനത്തിനെ വെളിപ്പെടുത്തു വ്യാഖ്യാനിച്ചു കൊടുത്തു ഒരുപാട് നന്മ ചെറുമ ചെയ്ത് അനേകരെ സുഖപ്പെടുത്തി ഒരുപാട് കൃപയൊഴുക്കി അതുകൊണ്ട് ജർമിയായിക്കെതിരെ ഒരു പ്രത്യേക ഉപജാപ സംഘം ഒരു പ്രത്യേക ഗൂഢാലോചന സംഘം രൂപപ്പെട്ടു വരികയാണ് അവര് പറയാണ് നമുക്ക് അവനെതിരെ ഗൂഢാലോചന നടത്താം എന്നിട്ട് അവനെ നാവു കൊണ്ട് തകർക്കാം അതിന് കാരണം അതിന്റെ തൊട്ടുമോൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് കാരണം അവനിൽ നിന്ന് ഒരിക്കലും ഈ ഭജന നഷ്ടപ്പെട്ടു പോവുകയല്ല അവനിൽ നിന്ന് ഒരിക്കലും നന്മ നഷ്ടപ്പെട്ടു പോവുകയല്ല അവൻ ഒരിക്കലും വ്യത്യാസം വരാൻ പോകുന്നില്ല അവൻ നിലനിൽക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് അവനെ തകർക്കാൻ എളുപ്പ മാർഗമാണ് നാവു കൊണ്ട് അവനെതിരെ അപവാദം ദൂഷണം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് അവനെ വലിച്ചു താഴെയിടാം ഒരുമിച്ച് പറയാം അല്ലേ ലുയാ ചില ആൾക്കാരെങ്കിലും ചിലപ്പോഴിങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട് എനിക്ക് രണ്ട് തല്ല് തന്നാലും കുഴപ്പമില്ലായിരുന്നു രണ്ട് അടി തന്നാലും കുഴപ്പമില്ലായിരുന്നു എന്നാൽ ഇല്ലാത്ത കാര്യമാണ് എനിക്ക് സഹിക്കാൻ പറ്റുള്ള ഒരുമിച്ച് പറയാ ഹലിയ സഹോദരങ്ങളെ ഒരു ആത്മീയമായി കരുത്തറിഞ്ഞ വ്യക്തി ഒരുപക്ഷെ രോഗം വന്നാൽ തളരിയല്ല രണ്ട് അടി നിന്നാലും തളരിയല്ല എന്നാൽ ഒരു ആത്മീയമായി വളരുന്ന വ്യക്തിയെ നന്മ ചെയ്യുന്ന വ്യക്തിയെ തകർക്കാൻ ഒരു കെണിയാണ് അപവാദം പറയുക എതിർക്കുക ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കുക അവനെക്കുറിച്ച് ദൂഷണം പറയുക ഒരുമിച്ച് പറയാം ഹല്ലലുവ്യാ എന്നിട്ട് ജന്മയ്ക്ക് ആ ബോധ്യം കിട്ടിയപ്പോ ജന്മിയ പതിനെട്ടിന്റെ ഇരുപതിൽ ജനമിയ പറയുന്നത് എങ്ങനെയാണ് നന്മയ്ക്ക് പ്രതിഫലം തിന്മയോ നന്മയ്ക്ക് പ്രതിഫലം തിന്മയോ അവരെ ജീവന് വേണ്ടി കുഴികുഴിച്ചിരിക്കുന്നു അവരെ പറ്റി നല്ലത് പറയാനും അങ്ങയുടെ കോപം അവരെ അകറ്റാനും ഞാൻ അങ്ങയുടെ മുമ്പിൽ നിന്ന് ഓർക്കണമേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നന്മ ചെയ്യുന്നവർക്ക് ദൈവം നൽകുന്ന അടയാള പ്രതിഫലമാണ് അവൻ്റെ ജീവിതത്തിൽ ചില ഞെരുക്കങ്ങൾ അനുവദിക്കപ്പെടുക എന്ന് പറയണത് അന്ന് ജർമ്മിയ പറയാണ് ഞാൻ അവരെക്കുറിച്ച് നല്ലത് പറഞ്ഞതെന്നാണ് എനിക്ക് സംഭവിച്ചത് ചിലപ്പോഴെങ്കിലും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് സന്നേഴ്സ് എന്താണെന്നറിയോ ഞാൻ ഇത് തന്നെ കേൾക്കണം ഞാൻ ഇത് തന്നെ കേൾക്കണം ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ ഞാൻ ഇത്രയും നന്നായിട്ട് നിന്നെ വളർത്തി വലുതാക്കി ചിലപ്പോൾ മക്കളെ കുറിച്ച് പറയുന്നതാണ് വളർത്തി വലുതാക്കി നന്മ പറഞ്ഞ് ചെയ്ത് വളർത്തി കൊണ്ടുവന്നിട്ട് ഞാൻ ഇത് തന്നെ കേൾക്കണം ഉറ്റ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുത്തു എന്ന് ഞാൻ ഇത് തന്നെ കേൾക്കണം പ്രിയപ്പെട്ട സഹോദരി പ്രിയപ്പെട്ട സഹോദര ഇത് കേൾക്കാനുള്ള വിളിയാണ് നിന്റെ പുള്ളി അതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാൻ മോദരങ്ങൾ വെളിപ്പെടുത്തുന്നത് ഒരുമിച്ച് പറയാം ഹാലരീയ സ്ഥവാത്രം യേശുവേ നന്ദി ഹൃദയത്തിന് ഹല്ലയില ആ ഞാൻ തന്നെ കേൾക്കണമെന്ന് ഞാൻ പറയുമ്പോ അത് മനസ്സിന് ദുഃഖത്തിൽ അങ്ങനെ ദുഃഖത്തിൽ നല്ലത് പറയേണ്ടത് സന്തോഷത്തിൽ പറയാം ഞാനിത് കേൾക്കണം കാരണം ദൈവം അനുവദിച്ചിരിക്കുന്നു ഒരുമിച്ച് പറയാം ഹല്ലലീയ അതിനെക്കുറിച്ച് കൂടുതൽ കർത്താവൻ സന്നിധി ആത്മശോധനം നടത്തി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ വെളിപ്പെടുത്തൽ കൊണ്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവ് ജ്ഞാനത്തിൻ്റെ പുസ്തകം രണ്ടാമത്തെ അധ്യായത്തിലെ ഒരു വചനഭാഗം വെളിപ്പെടുത്തി ജ്ഞാനത്തിൻ്റെ പുസ്തകം രണ്ടാമത്തെ അദ്ധ്യായത്തിൻ്റെ പന്ത്രണ്ട് മുതൽ പത്തൊൻപത് ഒരു തിരുവചനങ്ങൾ അവിടെ വചനം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ് നീതിമാനെ നമുക്ക് പതിയിരുന്ന് ആക്രമിക്കാം നീതിമാൻ എന്ന് പറഞ്ഞാൽ നന്മ ചെയ്യുന്നവൻ ബൈബിളിലെ നീതിമാൻ്റെ പ്രത്യേകത എന്താ ചെയ്യേണ്ട നന്മയല്ല ചെയ്യേണ്ടാത്ത നന്മയും ദൈവസ്നേഹത്തെ സ്നേഹത്തെ ചെയ്യുന്നവനാണ് ബൈബിളിലെ നീതിമാൻ അതാണ് നന്മ ചെയ്യുന്ന നീതിമാനെ നമുക്ക് പതിയിരുന്ന് ആക്രമിക്കാം പതിയിരുന്ന് ആക്രമിക്കാം കാരണം അവൻ നമ്മെ ശാസിക്കുന്നു അവൻ നമ്മുടെ പ്രവർത്തികളെ എതിർക്കുന്നു അവൻ ദൈവത്തിൻ്റെ പുത്രനാണ് പ്രഖ്യാപിക്കുന്നു അവൻ്റെ ജീവിതം നമ്മുടെ എന്ത് വ്യത്യസ്തമാണ് അവൻ നമ്മെ അവതമരായി കാണുന്നു അവൻ നമ്മിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു അതുകൊണ്ട് നിന്ദനവും പീഡനവും കൊണ്ട് അവനെ നമുക്ക് പരീക്ഷിക്കാം ഒരുമിച്ച് പറയാം അല്ലേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിന്നെ ലോകം എതിർക്കുന്ന വലിയ അത്ഭുതമില്ല കാരണം നിന്റെ വഴി ലോകത്തിന്റെ വഴി അല്ലാത്തതുകൊണ്ട് ലോകം നിന്നെ എതിർക്കുന്നത് ഇവിടെ പതിനെ വലിയപ്പെടുന്നത് എങ്ങനെയാണ് അവൻ നമ്മുടെ പാപത്തെ എതിർക്കുന്നു നീ നിന്റെ ചുറ്റുമുള്ള ആൾക്കാരുടെ പാപത്തെ എതിർക്കുന്നത് കൊണ്ട് ലോകം നിന്നെ എതിർക്കും വീണ്ടും പറയാം അവൻ തിന്മ ചെയ്തവരുടെ ശാസിക്കുന്ന പാപ പാവമാണെന്ന് ഏത് ജീവിതം അന്തസ്സപ്പെട്ട് പറ്റിയായെങ്കിലും ഇടവിലായിക്കോട്ടെ കോൺവെന്റിൽ ആയിക്കോട്ടെ സ്ഥാപനത്തിലായിക്കോട്ടെ എവിടെയെങ്കിലും അയച്ചോട്ടെ ഇത് ചെയ്യുന്ന തെറ്റാണെന്ന് പറഞ്ഞാൽ ലോകം നിന്നെ എതിർക്കും പറയാം ഹാലിയ വീണ്ടും എതിർക്കാൻ കാരണം എന്താ അവന്റെ ജീവിതം നമ്മുടെ വ്യത്യസ്തമാണ് അതുകൊണ്ട് എതിർക്കാം കാരണം എന്താ നമ്മൾ അവരുടെ കൂടെ കൂടെ പോകുന്നില്ല മദ്യപിക്കാൻ പോകുന്നില്ല ചീത്ത കൂട്ടുകൾക്ക് പോകുന്നില്ല ആവശ്യത്തിന് തമാശകൾ പറയാൻ പോകുന്നില്ല അതുകൊണ്ട് അവൻ്റെ ജീവിതം നമ്മൾ വ്യത്യസ്തമാണ് അവന് നമുക്ക് എതിർക്കാം വീണ്ടും മതിരെ പഠിപ്പിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് അവൻ നമ്മൾ ഒഴിഞ്ഞു മാറുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ കൂടെ കൂടി കുറ്റം പറയുന്നില്ല അവരുടെ കൂടെ കൂടി കൂലാചരണം നടത്തുന്നില്ല അതുകൊണ്ട് അവന്റെ മാർഗം വ്യത്യസ്തമാണ് അതുകൊണ്ട് പതിയിരുന്ന് പതിയിരുന്ന് അവരെ ആക്രമിക്കാം ഒരുമിച്ച് പറയാം ഹലെരീയ്യ ഒരുമിച്ച് പറയാൻ ഹാലെലിയ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ട് എഴുതപ്പെട്ട വചനത്തിന്റെ ആന്തരികാർത്ഥം ചിന്തിക്കണം ഇനി ഇങ്ങനെ എതിർപ്പുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ഇതിനെ നമ്മൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് നമ്മൾ പൈസ കൊടുത്തു എന്നിട്ടിപ്പം പൈസയും തിരിച്ചു തരുന്നില്ല അതിൻ്റെ കൂടെ നമുക്കെതിന് പറയണു ഇതിനെങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് ഒരു ആത്മീയ മനുഷ്യൻ ഇതിനെ കൈകാര്യം ചെയ്യേണ്ടത് ലൗകിക മാനദണ്ഡം അനുസരിച്ചല്ല അതിനെങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് അതിനെക്കുറിച്ച് നമുക്കൊരു വെളിച്ചം കിട്ടണത് ജോബിന്റെ പുസ്തകത്തിലാണ് ജോബിന്റെ പുസ്തകം ഇരുപത്തിനാലാമത്തെ അദ്ധ്യായത്തിന്റെ പതിമൂന്നാമത്തെ തിരുവലിഖിതം പ്രകാശത്തിന്റെ വഴി പരിചയിക്കുകയോ അതിൽ സഞ്ചരിക്കുകയോ ചെയ്യാതെ അതിനെ എതിർക്കുന്നവരുണ്ട് പ്രകാശത്തിന്റെ വഴി പരിചയിക്കുകയോ അതിൽ സഞ്ചരിക്കുകയോ ചെയ്യാതെ അതിനെ എതിർക്കുന്നവരുണ്ട് എന്താണ് പറഞ്ഞതിന്റെ അർത്ഥം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവത്തിന്റെ വചനത്തിന്റെ ആന്തരിക അർത്ഥങ്ങളെ വെളിപ്പെടുത്തൽ അവർക്ക് ലഭിച്ചിട്ടില്ലാത്തത് കൊണ്ടാണ് അവർ നിങ്ങളെ എതിർക്കുന്നത് ഒരുമിച്ച് പറയാം ഹാലെ ലൂയ എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ തന്നെ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ചില പ്രത്യേക തരത്തിലുള്ള ചില പ്രതികരണങ്ങൾ ആൾക്കാർ പല സ്ഥലത്ത് കാണുക കഴിയുമ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് എന്റെ ദൈവമേ ഞാൻ അവരുടെ സ്ഥാനത്തായിരുന്നെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ ഒരുപക്ഷെ പ്രതികരിക്കുമായിരുന്നു എന്നാൽ ദൈവം എന്നെ അനുഗ്രഹിച്ച് എന്ന് പറഞ്ഞാൽ ചെറുപ്പം അതേ മാതാപിതാക്കൾ ദൈവഭക്തി വളർത്തി ആത്മീയ കാര്യങ്ങൾ തന്നു വളർത്തി ഒരുപാട് സിസ്റ്റേഴ്സും ഒരുപാട് ഭേദാവിനെ സഹായിച്ച് ഒരുപാട് വൈദികരെ സഹായിച്ച് തുടർന്ന് സെമിനാരി ചേർന്ന ഫോർമേഷൻ കാലഘട്ടത്തിൽ ഒരുപാട് തരത്തിലുള്ള സദ്ഗുണങ്ങൾ പകർന്നു കിട്ടി തുടർന്ന് അച്ഛനായ ശേഷം പലതരത്തിലുള്ള ധ്യാനങ്ങളിലൂടെയും ബൈബിൾ വായി ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായി അങ്ങനെ എനിക്ക് മനസ്സിലാക്കാൻ ഈ പ്രകാശത്തിന് വഴി പരിചരിക്കാൻ എനിക്ക് അവസരം കിട്ടിയത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പെരുമാറണത് എന്നാൽ അവസരം കിട്ടാത്തതുകൊണ്ടാണ് അവരങ്ങനെ പെരുമാറണത് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അപ്പോൾ അവരെ നമ്മൾ എതിർക്കരുത് എതിർക്കാൻ പാടില്ല തിരിച്ചു പറയാൻ നിൽക്കരുത് കാരണം അവർക്ക് പ്രകാശത്തിൻ്റെ വഴി പരിചയിക്കാൻ അവസരം കിട്ടിയിട്ടില്ല ഒരുമിച്ച് പറയാം ഹാല അതുകൊണ്ട് പ്രകാശത്തിന്റെ വഴി പരിചയിച്ച അതുകൊണ്ട് കൃപ കൂടുതൽ മനസ്സിലാക്കാൻ സാധിച്ചാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്താണ് ചെയ്യേണ്ടത് റോമ ലേഖനത്തിൽ പതിനഞ്ചാമത്തെ അദ്ദേഹത്തിന്റെ ഒന്നാമത്തെ ഭാഗത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട് റോമാ പതിനഞ്ച് ഒന്ന് ബലമുള്ളവരായ നാം ദുർബലരുടെ പോരായ്മകൾ സഹിക്കുകയാണ് വേണ്ടത് ബലമുള്ളവരായ നാം ദുർബലരുടെ പോരായ്മകൾ സഹിക്കുകയാണ് വേണ്ടത് എതിർക്കുകയല്ല സഹിക്കുകയാണ് വേണ്ടത് അവർക്ക് ഇതേപോലെ ആത്മീയബലം കിട്ടിയിട്ടില്ല അവർക്ക് ഇതുപോലെ ധ്യാനം കിട്ടിയിട്ടില്ല അവർക്ക് പതിനഞ്ച് ശേഷം കിട്ടിയിട്ടില്ല അവർക്ക് ഉപദേശങ്ങൾ കിട്ടിയിട്ടില്ല അതുകൊണ്ട് അവർ ദുർബലരാണ് ആ ദുർബലരുടെ പോരായ്മകൾ നമുക്കിത് കിട്ടിയിട്ടുണ്ട് ബലം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ സഹിക്കണമെന്നാണ് വചനം പഠിപ്പിക്കുന്നത് ഒരുമിച്ച് പറയാ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇപ്പോൾ നമ്മൾക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന നന്മ ചെയ്തിട്ട് സഹിക്കാനും എതിർപ്പ് സ്വീകരിക്കാനും അപവാദം കേൾക്കാനും പ്രത്യേകിച്ച് അപവാദം എതിർപ്പ് ആ അവസ്ഥകൾ ദൈവം തരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് ഇതെല്ലാം ഒരു ഒരനുഗ്രഹമായി മാറ്റാൻ കർത്താവിന് സെക്കൻഡ് മതി ഇതെല്ലാം ഒരു അനുഗ്രഹമാക്കി മാറ്റാൻ കർത്താവിന് ഒരു സെക്കൻഡ് മതി അതിനെ ഞാൻ ഒരു പതിനെ നിങ്ങൾ പരിചയപ്പെടുത്തി തരാം നെഗമിയ പ്രഭാത പുസ്തകത്തിൽ അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ലിഖിതം നെഗമിയ പതിമൂന്നിന്റെ രണ്ട് ഇസ്രായേൽ ജനത്തെ അപ്പവും വെള്ളവും കൊടുത്ത് സ്വീകരിക്കുന്നതിന് പകരം അവരെ ശപിക്കാൻ ബാലാമിനെ കൂലിക്കെടുത്തവനാണ് അവർ എന്നാൽ ദൈവം ആ ശാപത്തെ അനുഗ്രഹമാക്കി മാറ്റി എന്നാൽ ദൈവം ആ ശാപത്തെ അനുഗ്രഹമാക്കി മാറ്റി എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്കെതിരെ നാവ് കൊണ്ട് അപവാദം പറഞ്ഞ് ശപിച്ച് ഇല്ലാത്തത് പറഞ്ഞ് നമുക്കെതിരെ ഇങ്ങനെ ഒരുപാട് തരത്തിലുള്ള സംഗതികൾ കയറി വരുമ്പോൾ നീ വിഷമിക്കരുത് നീ ബലമുള്ളവനാ നീ സഹിച്ചോ ഇതെല്ലാം കറുത്ത ഒരു അനുഗ്രഹമാക്കി മാറ്റിയും കാരണം എന്താ ശാപത്തെ അനുഗ്രഹമാക്കി മാറ്റുന്ന ദൈവമാണ് നമ്മുടെ ദൈവം അപവാദത്തെ കൃപയാക്കി മാറ്റുന്ന ദൈവമാണ് നമ്മുടെ ദൈവം അതുകൊണ്ട് നിങ്ങൾ ചിന്തിച്ചു നോക്ക് ബൈബിളിൽ ജോബിന് എന്തുമാത്രം അപവാദം കിട്ടിയത് എന്തുമാത്രം അപവാദം പറഞ്ഞു നാവുകൊണ്ട് ഒരുപാട് വ്യക്തികള് ജോബിനെതിരെ അപവാദത്തിന് വന്നപ്പോൾ ജോബ് അവസാനം പറഞ്ഞു അത് വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിന് ഭയങ്കര സന്തോഷമായി ജോബിന്റെ പുസ്തകത്തിലെ മുപ്പത്തി ഒന്നാമത്തെ അധ്യായത്തിനാണ് കാണുന്നത് ജോബിന്റെ പുസ്തകം മുപ്പത്തി ഒന്നാമത്തെ അദ്ധ്യായത്തിന്റെ മുപ്പത്തഞ്ച് മുപ്പത്തി ആറ് തിരുവചനങ്ങൾ അവിടെ വചനം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ് എന്റെ ശത്രു എനിക്കെതിരെ എഴുതിയ കുറ്റാരോപണം കിട്ടിയിരുന്നെങ്കിൽ ഞാനതിൻ്റെ തോളിൽ വഹിക്കുമായിരുന്നു കിരീടം പോലെ ഞാൻ അതിനെ എന്നോട് ചേർക്കുമായിരുന്നു ഹലേ ലിയ ജോബ് പറയാണ് ഇപ്പൊ ഒരുപാട് കാര്യങ്ങൾ അപവാദം പറയണ്ടേ അതെല്ലാം കൂടെ ഒന്ന് എഴുതി കിട്ടുമായിരുന്നെങ്കിൽ അതെല്ലാം ഞാൻ ഒരു കിരീടം പോലെ കൊണ്ടു നടക്കുമായിരുന്നു കാരണം എന്താ ആ എന്നെക്കുറിച്ച് പറയപ്പെട്ട മുഴുവൻ അപവാദങ്ങളും ദൈവം ഒരു അനുഗ്രഹമാക്കി മാറ്റാൻ ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ കിരീടം പോലെ ധരിക്കുമായിരുന്നു ഞാൻ എൻ്റെ തോളിൽ വഹിച്ചുകൊണ്ട് പോകുമായിരുന്നു എന്നാൽ നമ്മൾ നമ്മൾ പ്രിയപ്പെട്ട കൊച്ചിനെ തോളിലെടുത്തുകൊണ്ട് പോണത് പോലെയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു അപവാദം നമ്മളെ കുറിച്ച് പറഞ്ഞ് സ്വീകരിക്കേണ്ടത് ഒരുമിച്ച് പോലെ ഹലലിയ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ യേശുക്തുതിനെക്കുറിച്ച് പറഞ്ഞ് തന്നാൽ നിങ്ങൾ മനസ്സിലാക്കണം മത്താൻ്റെ സുവിശേഷം അഞ്ചാമത്തെ അദ്ദേഹത്തിൻ്റെ മുപ്പത്തൊമ്പതാമത്തെ വാക്യം മത്തായി അഞ്ചിൻ്റെ മുപ്പത്തൊമ്പത് ദുഷ്ടനെ എതിർക്കരുത് ദുഷ്ടനെ എതിർക്കരുത് പ്രേസ് ദോഡ് ഹലലീയ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം ഈ സമയങ്ങളിൽ നമ്മൾ കർത്താവിനെ തുന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ഹൃദയത്തിൻ്റെ ഒക്കെ വലിയൊരു ആത്മനമ്പരമാണ് ഒരുപാട് നന്മ മറ്റുള്ളവർക്ക് ചെയ്ത് അവരുടെ അഭിവൃദ്ധിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ആത്മാവ് കൊണ്ടും സമ്പത്ത് കൊണ്ടും ജോലി കൊണ്ടും ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് കൊടുത്ത് എന്നാൽ അവരെല്ലാം കാരണം കൂടെ അത് കൊണ്ടിരിക്കുകയാണ് നമ്മൾ നന്മ ചെയ്തവരെല്ലാം നമ്മുടെ വിരോധികളായി മാറി പ്രിയപ്പെട്ട ദൈവവതിലെ അതിൽ നീ സന്തോഷിക്കണം കാരണം അതാണ് ദൈവഗീതം ഈ സമയത്ത് കാര്യങ്ങൾ ഉയർത്തി ഇതൊരു ആത്മാവിന്റെ അഭിഷേകമാണ് ഇതൊരു വെളിപ്പെടുത്തലാണ് ഈ വെളിപ്പെടുത്തൽ ഹൃദയത്തിലേക്ക് രൂപപ്പെട്ടാൽ തത്യമായ സാഹചര്യങ്ങളിൽ പരിശുദ്ധാൻമ നിന്നെ സഹായിക്കും രണ്ട് കാര്യങ്ങളും ഉയർത്തി ഈ ഒരു അഭിഷേകത്തിനു കൂടി ആഗ്രഹിച്ച് ഇപ്പോൾ മനസ്സിൽ തിങ്ങിമുട്ടി വരുന്ന എല്ലാ വികാരങ്ങളോടും ചേർത്ത് കർത്താവിനെ സ്തുതിക്കട്ടെ ഹലലുയ ഹലുയ ഹലലുയേശിവ ആരാധന 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 പരിശുധാൻമാവേ ആരാധന 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 ഓ പരിശുദ്ധാത്മാവേ ഇപ്പോൾ ഈ പ്രവോഷിക്കപ്പെട്ട മുഴുവൻ പദനങ്ങളുടെ പരിശുദ്ധാഭിഷേകം ഇപ്പോൾ ഓരോ ഹൃദയങ്ങൾക്കും നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആരാധന 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 യേശു ആരാധന യേശു ആരാധന യേശു ആരാധന യേശു ആരാധന പരിശുദ്ധ പരമദ് മുമ്പിലേക്ക് നമ്മുടെ ഹൃദയത്തിന്റെ ഓരോ അവസ്ഥകളും സമർപ്പിച്ച് പ്രാർത്ഥിച്ചു ശക്തി പുറപ്പെട്ട് എല്ലാവരെയും സുഖപ്പെടുത്തിയിരുന്നു ഈ നിമിഷങ്ങളിൽ മനസ്സിന്റെ ഓരോ മുറിവുകളിലേക്കും കടുത്താപനെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ് മറ്റുള്ളവരു അപവാദം പറഞ്ഞ് കുറ്റപ്പെടുത്തി വേദനിപ്പിച്ചു തള്ളി നന്മ മാത്രം ചെയ്ത് എന്നിട്ടും എതിർത്ത് നശിപ്പിച്ചു ഓ കർത്താവെ കരണയുള്ള കർത്താവെ അവിടുത്തെ മുറിവേറ്റ കരം വെച്ച് ഓരോരുത്തരെയും ആശീർവദിക്കണമേ ഈ സമയത്ത് രണ്ട് കരങ്ങളും ഉയർത്തി സ്തുതിക്കുമ്പോൾ അവൻ്റെ ശക്തി പുറപ്പെട്ട് അനേകരെ സുഖപ്പെടുത്താൻ അതേ വചനത്തിൻ്റെ അഭിഷേകം നിറവേറുന്ന സമയമാണ് കരങ്ങൾ ഉയർത്തി എല്ലാവരും ചേർന്ന് അതിരവ് ഹൃദയ ഒരുപോലെ തുറന്ന് കർത്താവിനെ സ്തുതിക്കട്ടെ ഹാലലീയ 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 ഹാലിയ ഓ കർത്താവായ് ദൈവമേ ഇപ്പോൾ കരങ്ങൾ ഉയർത്തി കറിഞ്ഞ് പ്രാർത്ഥിച്ചു കൊടുക്കുന്ന ഓരോ ദൈവമക്കളും ഹൃദയങ്ങളും മനസ്സിനും മുറിവുകൾ ഉണക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു രോഗികൾ രോഗം ബുദ്ധിപാട്ടം എന്ന് പ്രാർത്ഥിക്കുന്നു തടസ്സങ്ങൾ പിടികളിപ്പോൾ ബുദ്ധിമുട്ടും പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹൃദയം ദുഃഖിച്ചിട്ട് ഭാര്യപ്പെട്ടിരിക്കുന്ന ഓരോ കഥയെപ്പോൾ യേശുൻ നാമത്താൽ വിടുതൽ പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആരാധന ആരാധന നാലുകളായി രോഗക്കിടക്കയിൽ തടസ്സങ്ങളിൽ ബുദ്ധിമുട്ട് നടക്കുന്ന ഓരോ കുടുംബങ്ങളിപ്പോൾ യേശുവിനും നാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആരാധന ആരാധന low.